അറനാടൻ അഥവാ ഏറനാടൻ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം കോഴിക്കോട് ജില്ല ചുറ്റിപ്പറ്റി ഏറനാട് താലൂക്കിലാണ് കണ്ടുപോരുന്നത്. വഴിക്കടവ്, കരുള, എടക്കര, ശങ്കരക്കുളം എന്നിവിടങ്ങളിലും ഏറനാട് താലൂക്കിലെ നിലമ്പൂർ അംശത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആയിട്ടാണ് ഇവരെ കണ്ടുവരുന്നത്. തമിഴ്, മലയാളം, തുളു എന്നീ ഭാഷകളോട് വിദൂര സാദൃശ്യം പുലർത്തുന്നതാണ് ഇവരുടെ തനതായ ഭാഷ. ഈറ്റയും മറ്റു മലയോര ഉൽപ്പന്നങ്ങളിലും നിന്നും ദൈനംദിന ജീവിതത്തിനു വക കണ്ടെത്തിയാണ് ഇവർ ജീവിച്ചു പോരുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇവരിൽ കൃഷിയിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. മതങ്ങളിൽ വിശ്വസിക്കാത്ത ഇവർ എന്നാൽ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവരിൽ അടങ്ങിയിരിക്കുന്ന ജീവനെ ബഹുമാനിക്കാനും പഠിക്കുന്നു. ഹിന്ദുവിശ്വാസങ്ങളിൽ വിശ്വാസമുള്ളവരെയും ഇവരുടെ കൂട്ടത്തിൽ കാണാൻ പറ്റാവുന്നതാണ്. 2011 സെൻസസ് പ്രകാരം 283 പേർ മാത്രമാണ് ഈ ഗോത്രത്തിലുള്ളത്. പാലക്കാട് ജില്ലയിലെ മൂലത്തറ ഗ്രാമത്തിലും ചിറ്റൂർ താലൂക്കിലും അതിനു തൊട്ടടുത്ത് കിടക്കുന്ന കോയമ്പത്തൂർ, മദ്രാസ് ജില്ലകളിലുമൊക്കെയാണ് ഇവരെ കണ്ടുവരുന്നത്. തമിഴിനോട് സാദൃശ്യമുള്ളതായ ഭാഷയായും മലയാളവുമൊക്കെയാണ് സംസാരിക്കുന്നത്. കർഷകരോ കർഷക തൊഴിലാളികളോ അല്ലാത്ത ഇവരിൽ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഭൂമി സ്വത്തുക്കൾ ഉള്ളവർ. നായാട്ടും പഴങ്ങളും മറ്റും പറിക്കുന്നതും മറ്റു ജോലികളിൽ ഇവർക്കുണ്ടായ വിലക്കുകളും കാലത്തിനനുസരിച്ച് മാറ്റം വന്നവയാണ്. ഓണവും വിഷുവും മാട്ടുപൊങ്കലുമൊക്കെയാണ് ഇവരുടെ ഇടയിലെ പ്രധാന ആഘോഷങ്ങൾ.